അടുത്ത 25 വർഷം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സർദാർ വല്ലഭായി പട്ടേലിന്റെ 148-ാം ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഗുജറാത്തിലെ ഏകതാ നഗറിൽ ഇന്നലെ നടന്ന ദേശീയ ഏകതാ ദിവസ ആഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. भारत के लिए इस शताब्दी के सबसे महत्वपूर्ण 25 साल है. इन 25 वर्षों में हमें अपने इस भारत को समृद्ध बनाना है, हमारे भारत को विकसित बनाना है. ദേശീയ ഏകതാ ദിനാചരണം ദേശീയതയുടെ ചൈതന്യമായി മാറിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. G20 ഉച്ചകോടിയിൽ ഇന്ത്യ അതിന്റെ സാധ്യത ലോകത്തെ അറിയിച്ചു. ലോകം മുഴുവൻ ഇന്ത്യയുടെ അചഞ്ചലമായ നിശ്ചയദാർഢ്യത്തെയും കഴിവിനെയും അംഗീകരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യക്ക് ഇന്ന് അസാധ്യമായ ഒരു ലക്ഷ്യവുമില്ല. നിരവധി ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യയുടെ അതിർത്തികൾ സുരക്ഷിതമായി തുടരുകയാണ്. അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ രാജ്യം ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായി മാറും. ലോക കായിക മത്സരങ്ങളിൽ ഇന്ത്യ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് മറ്റൊരു രാജ്യത്തിനും എത്താൻ കഴിയാത്ത ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇന്ത്യ എത്തിയതിൽ അഭിമാനമുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അടിമത്ത മനോഭാവം ഉപേക്ഷിച്ച് രാജ്യം മുന്നോട്ടു പോകുമെന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രി കൊളോണിയൽ കാലഘട്ടത്തിലെ അനാവശ്യ നിയമങ്ങൾ നീക്കം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ചൂണ്ടിക്കാട്ടി. ഏകതാ പ്രതിമയിൽ പ്രധാനമന്ത്രി പുഷ്പാർച്ചന നടത്തി. പ്രധാനമന്ത്രി പൊതുജനങ്ങൾക്ക് ഏകതാ ദിവസ് പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു. अखंडता और सुरक्षा को बनाए रखने के लिए स्वयं को समर्पित करूंगा. ഏകതാ നഗറിൽ 160 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിച്ചു. അതിർത്തി രക്ഷാസേനയുടെയും സംസ്ഥാന പോലീസ് സേനയുടെയും രാഷ്ട്രീയ ഏകതാ ദിവസ് പരേഡിനും വനിതാ സൈനിക പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഇന്ത്യൻ വ്യോമസേനയുടെയും അഭ്യാസ പ്രകടനങ്ങൾക്കും ചടങ്ങിൽ പ്രധാനമന്ത്രി സാക്ഷ്യം വഹിച്ചു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.